ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ യു എസ് എസിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിരുന്നത് ക്ലോക്കായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് യു എസ് എസ് പരീക്ഷയിലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് വേഗത, ദൂരം, സമയം. ഓക്കെ, വേഗത, ദൂരം, സമയം, ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം സമയവും വേഗതയൊക്കെ ബന്ധപ്പെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഏരിയ എല്ലാ കുട്ടികളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് വേഗത മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്പീഡാണ്, ദൂരം ഡിസ്റ്റൻ്റാണ്, സമയം ടൈം. ഓക്കെ, അപ്പോൾ ഈ വേഗതയെ നമ്മൾ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ വേഗതയ്ക്കൊരു യൂണിറ്റ് ഉണ്ട്, അതുപോലെ ദൂരത്തിന് യൂണിറ്റ് ഉണ്ട്, അതുപോലെ സമയത്തിന് യൂണിറ്റ് ഉണ്ട്. ആദ്യം നമുക്ക് സമയത്തിൻ്റെ യൂണിറ്റ് ഒന്ന് പഠിക്കാം. സമയം നമ്മൾ കൂടുതൽ സൂചിപ്പിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കൽ സെക്കൻഡാണ്. ഓക്കെ, അല്ലെങ്കിൽ മിനിറ്റാണ്, അതും അല്ലെങ്കിൽ മണിക്കൂറാണ്. ഓക്കെ, ഹവർ. ഈ മൂന്ന് യൂണിറ്റുകളാണ് സമയത്തിന് നമ്മൾ എന്ത് ചെയ്യല്, ഉപയോഗിക്കുക. അതുപോലെ ദൂരത്തിന് നമ്മൾ കൊടുക്കുന്നതാണ് മീറ്റർ, അതിന് കൊടുക്കുന്ന യൂണിറ്റാണ് മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ വേഗത എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത് അറിയോ? വേഗത സൂചിപ്പിക്കുന്നത് നിശ്ചയ സമയത്തിനുള്ളിൽ എത്ര ദൂരത്തും കടന്നു പോകുന്നു, അതിനെയാണ് വേഗത. ഒരു സമയത്തിനുള്ളിൽ എത്രത്തോളം ദൂരം കടന്നു പോകാൻ കഴിയും, അതിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് വേഗത. അപ്പോൾ ആ വേഗതയിൽ വരുന്ന യൂണിറ്റുകൾ ആരൊക്കെ ആയിരിക്കും? സമയത്തിൻ്റെ യൂണിറ്റും വരും, വിനാരുടെ യൂണിറ്റ് വരും, ദൂരത്തിൻ്റെ യൂണിറ്റും വരും. അപ്പോൾ നമ്മൾ എഴുതൽ ഈ രീതികളിലാണ്. ഒന്ന് മീറ്റർ, മീറ്ററിനെ നമുക്ക് എമ്മിനോട് സൂചിപ്പിക്കാം, കിലോമീറ്ററിനെ നമുക്ക് കെ എമ്മിനോട് സൂചിപ്പിക്കാം, സെക്കൻഡിനെ നമുക്ക് എസിനോട് സൂചിപ്പിക്കാം, അതുപോലെ മിനിറ്റിനെ നമുക്ക് വലിയ എമ്മിനോട് സൂചിപ്പിക്കാം, ഹവറിനെ നമുക്ക് എച്ച് ആറിനോട് സൂചിപ്പിക്കാം. ഓക്കെ, ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, നമ്മൾ വേഗത നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്ര ദൂരം ഇത്ര സമയത്തിനുള്ളിൽ കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പം ഒരു നിശ്ചിത മീറ്റർ നിശ്ചിത സെക്കൻഡിനുള്ളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിളിക്കും. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ നിശ്ചിത മീറ്റർ ഒരു മിനിറ്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ മീറ്റർ പെർ മിനിറ്റ് എന്ന് പറയും. പിന്നെ ഒരു നിശ്ചിത കിലോമീറ്റർ നിശ്ചിത മണിക്കൂറിനുള്ളിൽ കടന്നു പോവുകയാണെങ്കിൽ കിലോമീറ്റർ പെർ ഹവർ എന്ന് വിളിക്കും. നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഈ രണ്ട് യൂണിറ്റുകളാണ്, മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ ഹവറുമാണ് ചോദിക്കാറ്. ക്ലിയറായോ? അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ യൂണിറ്റുകൾ, പിന്നെ സമയം, ദൂരവും, വേഗതയും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള ചോദ്യമാണ് നമുക്കുണ്ടാവുക. അപ്പോൾ ഇതിന് മുന്നായിട്ട് വേഗത കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇത്രയാണുള്ളത്. ഈ രീതി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ യൂണിറ്റിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മീറ്റർ ബൈ സെക്കൻഡിനെ നമ്മൾ എന്തെന്നുള്ള പേരിൽ വിളിക്കുന്നത്? മീറ്റർ പെർ സെക്കൻഡായിട്ട് ഒക്കെ വിളിക്കാനുള്ള കാരണം ഈ രീതി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. ഒരു സൈക്കിൾ ഇരുന്നൂറ് മീറ്റർ
അഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടിച്ചു. ഒരു കുട്ടി ഒരു സൈക്കിൾ 200 മീറ്റർ 5 സെക്കൻഡ് കൊണ്ട് ഓടിച്ചു, കടന്നുപോയി. അതായത് 5 സെക്കൻഡ് കൊണ്ട് 200 മീറ്ററോളം കടന്നുപോയി എങ്കിൽ ആ കുട്ടി സഞ്ചരിച്ച സൈക്കിളിൻ്റെ വേഗത എത്ര? ചോദ്യം ക്ലിയർ ആയോ? ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള മക്കളാണെങ്കിൽ എങ്ങനെയായിരിക്കും ചോദ്യം വരിക? വട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ സൈക്കിൾ? ഓക്കെ, വെൻ ഇറ്റ് ട്രാവൽ 200 മീറ്റർ ഇൻ 5 സെക്കൻഡ്. ക്ലിയർ ആണ്? അപ്പോൾ ഈ ഒരു 200 മീറ്റർ ദൂരം 5 സെക്കൻഡ് കൊണ്ട് ഓടിക്കുകയാണെങ്കിൽ എത്ര ദൂരം അല്ലെങ്കിൽ എത്ര വേഗതയിലായിരിക്കും ആ സൈക്കിൾ ആ കുട്ടി ഓടിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനോട് വെക്കാം. വേഗത ഈസ് ഈക്വൽ ടു ദൂരം എത്രയാണ്? 200. 200/5. ഓക്കെ, അപ്പോൾ നമുക്ക് 200നെ 5നെ കൊണ്ട് ഹരിച്ച് നോക്കാം. 20 ൽ 5 എത്ര വട്ടം പോകും? 4 പ്രാവശ്യം. 4 × 5 = 20. 20 − 20 = 0. ഈ 0 മുകളിലോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 കിട്ടി. 40 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അതിൻ്റെ യൂണിറ്റ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഒരു കുട്ടി ഈ ഒരു സൈക്കിളിൽ 40 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഈ ദൂര സ്പീഡിൽ വേഗതയിലാണ് സഞ്ചരിച്ചത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഒരു കാർ 5 കിലോമീറ്റർ പത്ത് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ വേണ്ട രണ്ട് മണിക്കൂർ കൊണ്ട് ഓടിച്ചു. രണ്ട് മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്ററോളം ഓടിച്ച്? 5 കിലോമീറ്റർ വരെ ഓടിച്ചു എങ്കിൽ ആ കാറിൻ്റെ വേഗത എത്രയായിരിക്കും? വേഗത എത്രയായിരിക്കും? സെയിം നമ്മൾ ആ ഇക്വേഷൻ വെക്കുക. വേഗത ഈസ് ഈക്വൽ ടു 5/2. 5 കിലോമീറ്റർ / 2, അപ്പോൾ എത്ര കിട്ടും? 2.5 കിലോമീറ്റർ പെർ ഹവർ കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്ത വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒരു കാർ 10 കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചിട്ട് ഇരുപത് സെക്കൻഡ് കൊണ്ട് ഒരു നിശ്ചിത സ്ഥലത്തെത്തി എങ്കിൽ എത്ര ദൂരമായിരിക്കും ആ കാർ സഞ്ചരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ദൂരമാണ്. നേരത്തെ നമ്മൾ വേഗത കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ദൂരമാണ്. അപ്പോൾ അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് വേഗത ഉള്ളതെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഇവിടെ വേഗത. ഓക്കെ, വേഗത വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ചുടി വലുതാക്കി വരക്കാം നമുക്ക്. ഓക്കെ, വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. അപ്പം നമുക്ക് ഏതാണ് കിട്ടേണ്ടത്? ദൂരമാണ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? വേഗത ഇൻറ്റു സമയം. ഓക്കെ, വേഗത ഇൻറ്റു ഒരേ ലെയറിലാണ് വരുന്നത്. അപ്പോൾ വേഗത ഇൻറ്റു സമയം. ഇനി നമുക്ക് സമയമാണ് കിട്ടണമെങ്കിൽ ദൂരം ബൈ വേഗത. ഓക്കെ, സോറി, സമയമാണ് കിട്ടണമെങ്കിൽ വേഗത ബൈ ദൂരം. ഇനി അല്ല, ദൂരമാണ് കിട്ടണമെങ്കിൽ വേഗതയാണ് കിട്ടണമെങ്കിൽ ദൂരം ബൈ സമയം.
ക്ലിയർ ആയോ? വേഗത ഇസ് ഈക്വൽ ടു ദു ബൈ സ. വേ ഇസ് ഈക്വൽ ടു ദു ബൈ സ. ഇനി ദു ആണ് കിട്ടണമെങ്കിൽ വേഗതനെ സാ കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക, അല്ലെങ്കിൽ സമയം കൊണ്ട് ഗുണിക്കുക. ക്ലിയർ ആയോ? ഇനി സമയമാണ് കിട്ടണമെങ്കിൽ ദു ബൈ വേ. ഓക്കെ, ഈ സമയത്തിനോട് പൊത്തി പിടിച്ച് കഴിഞ്ഞെങ്കിൽ ദു ബൈ വേ, അല്ലെങ്കിൽ ദൂരം ബൈ വേഗത. ദൂരമാണ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? വേഗത ബൈ വേഗത ഇൻറ്റു സമയം. ഓക്കെ, വേഗതയാണ് കിട്ടണമെങ്കിൽ ദൂരം ബൈ സമയം. ഇതാണ് ആ ട്രിക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം അവിടെ ഉപയോഗിച്ച് നോക്കാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ചോദ്യത്തിൽ? വേഗത തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, കാണേണ്ടത് എന്താണ്? ദൂരമാണ്. അപ്പോൾ ദൂ ഈസ് ഈക്വൽ ടു, അതായത് ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. വേഗത എത്ര തന്നത്? 10 കിലോമീറ്റർ ആണ്. സമയം എത്ര തന്നത്? 20 ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് തന്ന സമയം സെക്കൻഡിലാണ്, ഇവിടെ കാറ് ഓടിച്ചത് മണിക്കൂറുകളിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ കിലോമീറ്റർ പെർ ഹവറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കിലോമീറ്റർ പെർ ഹവറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ അതിനൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ 10 കിലോമീറ്റർ പെർ ഹവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 10 × 5/18 ചെയ്യാം. ഓക്കെ, കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 10 × 5/8 ചെയ്യാം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കുക, 18/5 ചെയ്യാം. ക്ലിയർ ആയോ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. ഇനി മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, രീതികൾ രണ്ടും ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിവിടെ വേണ്ടത് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ്. അപ്പോൾ 10 × 5/18 ഇതിന് ചെയ്യാം. 10ൽ 2 കൊണ്ട് അരിച്ചാൽ 5 പ്രാവശ്യം, 18ൽ 2 കൊണ്ട് അരിച്ചാൽ 9 പ്രാവശ്യം. 5 × 5 = 25/9. ഓക്കെ, 25/9 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചെയ്ത് നോക്കാം. ഇരുപത്തി 9 ആണ് നമുക്ക് കിട്ടിയ എന്ത് വേഗത. ഓക്കെ, 25/9 മീറ്റർ പെർ സെക്കൻഡ് വേഗത നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്താ കിട്ടേണ്ടത്? സമയം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത സമയം നമുക്ക് തന്നിട്ടുണ്ട് 20 സെക്കൻഡ്. ദൂരമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ദൂരം ഈസ് ഈക്വൽ ടു എന്താണ്, വേഗത ഇൻറ്റു സമയം. അപ്പോൾ 25/9 ഇൻറ്റു നമ്മൾ ഉപയോഗിച്ച ടൈം എത്രയായിരുന്നു? 20 ആണ്. ഓക്കെ, 25/9 × 20 ചെയ്യാം. 25 × 9 എന്ത് ചെയ്യാം, നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്, ഈ ഭിന്നസംഖ്യയുടെ ഗുണനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരിട്ട് ഗുണിക്കുക, 25 × 9 ഇതിനോട് ഗുണിക്കുക. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ടാവും, അത് ഇങ്ങനെയും ഗുണിക്കുക. ഓക്കെ, അപ്പോൾ 25 × 20 എത്ര കിട്ടും? ഗുണിച്ച് നോക്കുക, 25 × 20 0 കൊണ്ട് ഗുണിച്ചാൽ 0 0, 2 × 5 = 10. ഓക്കെ, ഇഷ്ടം 1 2 × 2 = 4, 4 ക്കൊന്ന് കൂട്ടിയാൽ 5. അറിയുന്നതാണ് എല്ലാവർക്കും, ഞാൻ ഈ ഗുണനം ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, 500 × 5 = 9. ഓക്കെ, അപ്പോൾ 500/9 മീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 500/9 ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ഫിഗർ കിട്ടും. അരിച്ച് കഴിഞ്ഞാൽ 500ൽ എത്രോട്ട് 9 പോകും നോക്കാം. 50 അല്ലുള്ളത്. അപ്പോൾ 50ൽ എത്രോട്ടം പോകും? 5 പ്രാവശ്യം പോകും അല്ലേ. 5 × 9 = 45. 50 × 5 = 45 കിട്ടും. വീണ്ടും 50ൽ 5 പ്രാവശ്യം. 5 × 9 = 45. ഇഷ്ടം 5 പോയിൻ്റ് ഏകദേശം ഇങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നത്? 55.5 മീറ്റർ ആണ് ഇതിൻ്റെ ദൂരം കിട്ടുക. ഓക്കെ, ക്ലിയറാണ്. അപ്പോൾ ഇത്രയും രീതികളാണുള്ളത്. നമ്മൾ പഠിക്കേണ്ട പ്രധാനമായിട്ടും മറക്കാതെ പഠിക്കേണ്ട ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ ആ കൺവേർഷനാണ്. മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന്
കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുന്ന കൺവേർഷൻ എന്ത് ചെയ്യാം? 5/18 കൊണ്ട് ഗുണിക്കുക. സോറി, 18/5 കൊണ്ട് ഗുണിക്കുക. അതുപോലെ കിലോമീറ്റർ പെർ ഹവറിൽ തന്നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ തിരിച്ചിട്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുക. ഈ രണ്ട് കൺവേർഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് ഇതിലുള്ള പ്രോബ്ലംസൊക്കെ ഒരുപാട് വട്ടം ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്കായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരാൾ ഞാൻ ചോദ്യം ഇതിൽ വ്യക്തമായിട്ട് എഴുതുന്നില്ല, സ്പേസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ചോദ്യം പറയുക, അയാളുടെ ഫിഗേഴ്സ് മാത്രം എഴുതുന്നുള്ളൂ. ഒരു കുട്ടി ഒരു ബൈക്ക് 25 സെക്കൻഡ് കൊണ്ട് 450 മീറ്റർ ദൂരം പോയി എങ്കിൽ വേഗത എത്ര? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 30 സെക്കൻഡ് കൊണ്ട് 600 മീറ്റർ പോയി വേഗത എത്ര? ഇനി അടുത്തത്, 50 കിലോമീറ്റർ പെർ ഹവറിൽ ഒരു വണ്ടി ഓടിച്ചു വന്നൊരു വ്യക്തി 200 മീറ്റർ ദൂരം പോയി. ഓക്കെ, എങ്കിൽ സമയം എത്ര? നാലാമത്തെ ക്വസ്റ്റ്യൻ, 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കുട്ടി 20 ഒരു വണ്ടി ഓടിച്ചു, അങ്ങനെ 20 സെക്കൻഡ് കൊണ്ട് ഒരു നിശ്ചിത ദൂരം കവർ ചെയ്തു എങ്കിൽ ദൂരം എത്ര? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 40 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കുട്ടി 20 കിലോമീറ്റർ ദൂരം എന്ത് ചെയ്തു? വണ്ടി ഓടിച്ചു എങ്കിൽ സമയം എത്ര? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.